2021-ലെ ബോക്സ് ഓഫീസ് ഹിറ്റായ ഒരു കൊറിയൻ ത്രില്ലർ ചിത്രമാണ് ഹാർഡ് ഹിറ്റ്. ഇതേ ചിത്രം 2015-ൽ പുറത്തിറങ്ങിയ സ്പാനിഷ് ചിത്രമായ റെട്രിബ്യൂഷൻ എന്ന ചിത്രത്തിൻ്റെ റീമേക്കാണ് ഈ കൊറിയൻ ചിത്രമായ ഹാർഡ് ഹിറ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹാർഡ് ഹിറ്റിൻ്റെ കഥയിലേക്ക് കടക്കാം. ഒരു ബാങ്ക് മാനേജർ, അദ്ദേഹം ഒരു എമർജൻസി മീറ്റിങ്ങിന് വീട്ടിൽ നിന്നും പുറപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് അവരുടെ മക്കളെയും കൂട്ടി സ്കൂളിലൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ രണ്ട് കുട്ടികളെയും കൂട്ടിൽ കാറിൽ കയറി യാത്ര തുടരുന്ന സമയത്ത് ഒരു പിന്നെ ഫോണ് ഡിക്കിയിൽ കാറിൻ്റെ മുമ്പിൽ കാണപ്പെടുന്നു. ഈ മൊബൈൽ ആരുടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അമ്മയുടേതാണോ എന്ന് ചോദിക്കുക. കുട്ടികൾ പറയുന്നു ഇത് അമ്മയുടേതല്ല, ഇത് മറ്റേതോ ഫോണാണ്, മറ്റാരുടെതോ ഫോണാണ്. അങ്ങനെ ഇരിക്കുക, അതിൽ കോള് വരുന്നു. ആ കോള് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഒരു ഭീഷണി സ്വരമായിട്ട് ഒരു അപരിചിതൻ ഇദ്ദേഹത്തോട് നിങ്ങളെ വണ്ടിയിൽ ബോംബുണ്ടെന്നും നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് നിങ്ങളെല്ലാവരും മരിക്കുമെന്നും പറയുന്നു. അങ്ങനെ അദ്ദേഹം നിങ്ങൾ വെറുതെ പിന്നെ ഭീഷണിപ്പെടുത്തേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സീറ്റിനടിയിൽ പിന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവിടെ ബോംബ് കാണാമെന്ന് പറയുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ബോംബ് കാണപ്പെടുന്നു. പിന്നീട് ഇദ്ദേഹം അർജൻറ്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറെ ഫോണിൽ വിളിക്കുകയും പിന്നെ മീറ്റിങ്ങിന് അർജൻറ്റായി പങ്കെടുക്കാൻ പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഈ അസിസ്റ്റൻറ്റ് മാനേജറും അദ്ദേഹത്തെ പോലെ തന്നെ ബോംബിൻ്റെ ഭീഷണിയിലാണുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ സഞ്ചരിക്കുന്ന വണ്ടിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയും പോകാനാകാതെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തെ പോയി കാണുന്നു. ആ സമയത്ത് ഭാര്യ പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്ര പറഞ്ഞിട്ടും പിന്നെ കേൾക്കാതെ ഭാര്യ പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ച് അവർ മരണപ്പെടുന്നു. പിന്നീട് ഈ പിന്നെ ഭീഷണിക്ക് വഴങ്ങി അദ്ദേഹം പിന്നെ വണ്ടി നിർത്താതെ ഇങ്ങനെ പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ പോലീസുകാർ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ വണ്ടിയെ പിടികൂടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ നിർത്താതെ ഇദ്ദേഹം പോകുന്നു. അങ്ങനെ ഈ ഭീഷണിപ്പെടുത്തയാൾ പിന്നെ ഇദ്ദേഹത്തോട് ഇത് ബോംബ് നിർവീര്യമാക്കണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങളെ ബാങ്കിലെ മൊത്തം കാശും പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. ഇദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ ബോംബ് പൊട്ടിത്തെറിക്കുമോ, കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്തും, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഇത് അവരുടെ ഉദ്ദേശം എന്താണ്, ഇതിൻ്റെ പിന്നിലെ ഒരു കഥ എന്താണ് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ മൊത്തം കഥ. തീർത്തും നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ അവസാനം വരെയും വളരെ ത്രില്ലിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന ചിത്രമാണ്. ഇതിൽ ഈ മൈനസ് പോയിൻ്റായിട്ട് ഒന്നും തന്നെ എനിക്ക് നെഗറ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് ഒന്നും തന്നെ കാണാനില്ല. പിന്നെ അത്യാവശ്യം പിന്നെ കോമഡി അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളൊന്നും ഇതിൽ കുറവാണ്. തീർത്തും ഒരു റൈസിംഗ് ആണ്. കാർ പിന്നെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങൾ, അതുപോലെ ഈ ബോംബിൻ്റെ ഇതിൻ്റെ ഫീലിംഗ് തരുന്ന രംഗങ്ങൾ, ഈ ബാക്ക്ഗ്രൗണ്ട് പിന്നെ സൗണ്ടായാലും പിന്നെ ഓരോ തീമുകളും ഫ്രെയിമുകളൊക്കെ വളരെ മനോഹരമാണ്. യാതൊന്നും പറയാനില്ല, കാരണം അത്രയ്ക്കും പിന്നെ പെർഫെക്റ്റായിട്ടുള്ള ചിത്രമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ല നല്ല സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും